Hi dears, Nishi's Kitchen Vlogs ilekku swagatham. Innu undakkittullathu nalla oru adipoli kaalanaane, chakka kaalan. Subscribe cheyathavaru kaanunnundengil onnu subscribe cheyane. Adu pole like um comment um share um okke cheythu support cheya. Appo adengane undakkunnu nokkam. Adine aadyam chakka vevachu edukkanam. Njan ida korchu chakka chola murichu kazhugi eduthittunde. Idu oru 7 chola unde. Ente aduthu ippo ithre illu adivullavar adhi kadukka. ഇത് വെവച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഞാൻ ഇപ്പോ ഉരുളി എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ കാളനെല്ലാം ഉരുളിയിലെല്ലാം ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഇത് വെവച്ചെടുക്കാൻ വേണ്ടി വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് തീ കുറച്ച് ചക്ക വേവിച്ചെടുക്കാം. ഇപ്പോൾ ചക്ക വെന്തിട്ടുണ്ട്. ഇത് ചക്ക ആയതുകൊണ്ട് വേഗം വേവും. ഇതിപ്പോൾ ഞാൻ അടച്ച് വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് സമയമായിട്ടുള്ളൂ. ഇതിനി തവി കൊണ്ടൊന്ന് ഇളക്കി ചെറുതായി ഒന്ന് അടച്ചു കൊടുക്കാം. ഞാൻ ഇടക്ക് തുറന്ന് 1-2 വട്ടം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു അര കപ്പ് തൈര് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തതാണ്. വേവിച്ച് ചക്കയിലേക്ക് ചേർക്കാം. തൈര് നിങ്ങൾക്ക് പുളിക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇതിനി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഇളക്കി വരട്ടാം. കുറച്ച് കുറുകി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിപ്പം നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 7-8 മിനിറ്റ് സമയം ഇത് ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇത് കാളനായതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കുറുക്കിയാലായിരിക്കും ടേസ്റ്റ് ഉണ്ടാവല്. ഇനി ഇതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി മിക്സിയിലെ ഒരു ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. എരിവിന് വേണ്ടുന്നത്ര പച്ചമുളക് ചേർക്കാം. ഞാൻ 2 പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട്. 2 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി മുറിച്ച് ചേർക്കാം. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ചില ആൾക്കാർ ചേർക്കാറില്ല. ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിക്കാം. ഇതിനി നന്നായി അരച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഈ ചക്ക വേവിച്ച് തൈര് വരട്ടിയതിലേക്ക് ചേർക്കാം. ഈ ചക്ക വേവിച്ചതിൻ്റെ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടാണ് ഞാൻ അരക്കാൻ പോയത്. കുറേ സമയം എടുക്കുന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് അരച്ചിട്ട് പിന്നെ തീ ഓൺ ചെയ്താൽ മതി. അല്ലെങ്കിൽ ആദ്യമേ അരച്ച് വെക്കാം. മിക്സിയിലെ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർക്കാം. ഇതിനി എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് അതേ ചേർക്കുന്നത്. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് മധുരക്കളനായിട്ട് ആക്കുന്നത്. ചക്കേൻ്റെ ഒരു മധുരം ഉണ്ട്, എന്നാലും കുറച്ചും കൂടെ മധുരം ചേർക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കി ചെയ്യാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. തേങ്ങ ചേർത്താൽ പിന്നെ അധികം സമയം തിളക്കണ്ട, തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കാളൻ റെഡിയാണ്. ഇനി ഇതിലേക്ക് കടുക് തിളച്ചിടണം. അതിനു മുമ്പ് ഇത് വേറൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. കടുക് താളിക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും 1-2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലി ഇട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് ചേർക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഈ വിഷുവിന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.